രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 17 ലക്ഷത്തിലേക്ക് കടക്കുന്നു. പ്രതിദിന കേസുകളുടെ 57,000 കടന്നു. 24 മണിക്കൂറിനിടെ 57,118 പോസിറ്റീവ് കേസുകളും 764 മരണവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. രോഗമുക്തി നിരക്ക് 64.53%. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് എം പി പ്രദീപ് കുമാർ ചേരുന്നു. പ്രദീപ്, എപ്പോഴാണ് നമുക്ക് ഈ കണക്കുകൾ ലഭിച്ചത്? ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? എസ് കെ എൻ, ആരോഗ്യ മന്ത്രാലയം ഇപ്പോഴാണ് ഈ ഒരു കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ കണക്കാണിത്. ഏറ്റവും പുതിയ കണക്കുകൾ പറയുന്ന പ്രകാരം ഇപ്പോൾ രാജ്യത്തെ പ്രതിദിന കേസുകൾ അത് 57,000 കടന്നിരിക്കുന്നു. 2 ദിവസം മുൻപ് 50,000 കടന്നെങ്കിൽ ഇന്നലെ അത് 55,000 കടന്നു. ഇന്ന് 57,000 കടന്നിരിക്കുന്നു. വലിയ കുതിപ്പാണ് ഈ പുതിയ കേസുകൾ രാജ്യത്ത് ഉണ്ടാകുന്നത്. അതും റെക്കോർഡ് വേഗത്തിൽ, റെക്കോർഡ് വർധനയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 24 മണിക്കൂറിനിടെ 57,118 പോസിറ്റീവ് കേസുകളും 764 മരണവുമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ആകെ മരണങ്ങൾ 36,511 മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം 35,000 ആയിരുന്നു മരണം കടന്നത്. ഇന്ന് അത് 36,000 കടന്നിരിക്കുന്നു. അതുമാത്രമല്ല, ഈ ആകെ പോസിറ്റീവ് കേസുകളുടെ എണ്ണം 17 ലക്ഷത്തിലേക്ക് കുതിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 16 ലക്ഷം കടന്നപ്പോൾ ഇന്ന് 17 ലക്ഷത്തിൻ്റെ തൊട്ടടുത്ത് എത്തി നിൽക്കുന്നു. ആകെ പോസിറ്റീവ് കേസുകൾ ഇപ്പോൾ 16,95,988 മാറിയിരിക്കുന്നു. ചികിത്സയിലുള്ളത് 5,65,103 പേരാണ്. രാജ്യത്തെ ആകെ രോഗമുക്തരുടെ എണ്ണം 10,94,374 ഉയർന്നിരിക്കുന്നു. മാത്രമല്ല, രോഗമുക്തി നിരക്ക് ഇന്നിപ്പോൾ 64.53%. ഇത് ചെറിയൊരു കുറവ്, അതായത് നേരിയ കുറവ് മാത്രമാണ് കഴിഞ്ഞ ദിവസത്തിൽ നിന്നും ഉണ്ടായത്. അതൊരു വലിയ കുറവായി നമുക്ക് പറയാൻ സാധിക്കുകയില്ല. എന്തായാലും ഈ രോഗമുക്തി നിരക്ക് വളരെ ഭേദപ്പെട്ട നിലയിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളത് ആശ്വാസ കണക്ക് തന്നെയാണ്. 24 മണിക്കൂറിടെ 36,569 പേരാണ് രോഗമുക്തരായത്. ഈ രോഗവ്യാപനത്തിൽ ഏറ്റവും രൂക്ഷമായി നിൽക്കുന്ന സംസ്ഥാനം ആന്ധ്രയാണ്. കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര വീണ്ടും 1-ാം സ്ഥാനത്തെത്തിയെങ്കിലും ഇപ്പോൾ 24 മണിക്കൂറിനാണ് റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ ആന്ധ്ര വീണ്ടും 1-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. 10,000-ലേറെ കേസുകളാണ് ആന്ധ്രയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം തമിഴ്നാട്, കർണാടക, പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ രോഗവ്യാപനം രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ രാജ്യം കടന്നു പോകുന്നത്. എസ് കെ, താങ്ക് യു. എം പി പ്രദീപ് കുമാർ ആണ് രാജ്യത്തെ ഏറ്റവും അവസാനത്തെ കോവിഡ് കണക്കുമായി വന്നത്. കോവിഡ് ബാധിതരുടെ എണ്ണം 17 ലക്ഷത്തിലേക്ക് കടന്നിരിക്കുന്നു. പ്രതിദിന കേസുകൾ 57,118 പോയിരിക്കുന്നു. 764 മരണം റിപ്പോർട്ട് ചെയ്തു. രോഗമുക്തി നിരക്ക് 64.53%.